15 മണിക്കൂറോളം നീണ്ടുനിന്ന ദൗത്യം ഒടുവിൽ അതിർത്തി കടന്നെത്തിയ തണ്ണീർ കൊമ്പനെ തിരിച്ചയച്ചു. രാവിലെ മുതൽ ശ്വാസം അടക്കി പിടിച്ച നാട്ടുകാർക്ക് ആശ്വാസം. ഒരു പകൽ മുഴുവനും ആശങ്കയുടെ ഇതിലായിരുന്നു. രാവിലെ കുട്ടീനെ സ്കൂളിൽ വിടുന്ന സമയത്താണ് സംഭവം അറിയുന്നത്. അപ്പം അന്നേരം മുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു. സമീപകാലത്തൊന്നും ഇത്തരത്തിലൊരു കൊമ്പൻ മാനന്തവാടിയിലൂടെ വിഹരിച്ച് നടന്നിട്ടില്ല. അതെ, ആദ്യമായിട്ടാണ്, മാനന്തവാടിയിൽ ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഒരു 91 ഇത്രയും സമയം ഇവിടെ നിന്നത് ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് ഈ മാനന്തവാടി ടൗണിന്റെ പരിസരത്ത് ആദ്യമായിട്ടുള്ള ഒരു സംഭവം തന്നെ. അക്രമ സ്വഭാവം ഒന്നും കാണിക്കാതെ ശാന്തനായ കൊമ്പനോട് അനുകമ്പയുമുണ്ട്. ആർക്കും ഒരു എന്താ പറയാ, ഭീഷണിയായിട്ടും നിന്നില്ല, പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. സുരേന്ദ്രനും വിക്രമനും സൂര്യനും ഒപ്പം വനം വകുപ്പിനും പോലീസ് സംഘത്തിനുമെല്ലാം നാട്ടുകാരുടെ നന്ദി. ഫോറസ്റ്റുകാരും പോലീസും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നല്ല സഹകരിച്ച്, മീഡിയക്കാരും ഒക്കെ നല്ല സഹകരണമായിരുന്നു ചെയ്തിട്ടുള്ളത്. പോലീസ് അധികാരികൾ ഉണ്ടായതുകൊണ്ട് എല്ലാം നല്ല മംഗളപരമായിട്ട് നടന്നു. മനുഷ്യമൃഗ സംഘർഷങ്ങൾ തുടർക്കഥയാകുന്ന വയനാട്ടിൽ ഏറ്റവും പുതിയ അധ്യായമായി തണ്ണീർ കൊമ്പൻ കൂടി. ആശങ്കയുടെ മണിക്കൂറുകളാണ് പിന്നിട്ടത്. ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ തണ്ണീർ കൊമ്പനെ വനം വകുപ്പ് തിരിച്ച് യാത്രയാക്കി. അക്രമമൊന്നും കാണിക്കാതെ തന്നെയാണ് തണ്ണീർ കൊമ്പന്റെ മടക്കം. എന്തായാലും മാനന്തവാടിക്ക് ഇന്ന് ആശ്വാസമായി ഉറങ്ങാം. ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, വയനാട്.